ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വേർഡ്സ് വിത്ത് എ സൈലന്റ് ബി. ബി വേണ്ട, അതായത് നമ്മൾ വൊക്യാബുലറി, ഗ്രാമർ, സ്പെല്ലിംഗ് ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് പ്രൊണൗൺസിയേഷൻ. കാരണം പ്രൊണൗൺസിയേഷൻ ശരിയാണ്, നമ്മൾ നേറ്റീവ് സ്പീക്കേഴ്സ് അല്ല, പക്ഷെ എന്നാലും മാക്സിമം നമ്മളാൽ കഴിയുന്ന രീതിയിൽ വേർഡ്സിനെ പ്രോപ്പറായിട്ട് പ്രൊണൗൺസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഈവൻ ദോ നമ്മളുടെ ലാംഗ്വേജ് അല്ലെങ്കിൽ കൂടെയും അത് നമ്മൾ പറയുമ്പം ആ ലാംഗ്വേജിൻ്റെ എന്താ പറയുക, നീതി പുലർത്തിക്കൊണ്ട് നമ്മൾ സംസാരിക്കണം. സോ കുറച്ച് വാക്കുകളുണ്ട്, വളരെ സിമ്പിൾ വാക്കാണ് നമ്മൾ ഡേ ടു ഡേ ലൈഫ് കോൺവെർസേഷനിലൊക്കെ യൂസ് ചെയ്യുന്നത്, അതപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പ്രൊണൗൺസ് ചെയ്താൽ കുറച്ചുകൂടെ നേറ്റീവ് സ്പീക്കർ പോലെ നമുക്ക് സൗണ്ട് ചെയ്യാൻ പറ്റും. നമുക്ക് എന്തൊക്കെയാണ് നോക്കാം. എല്ലാത്തിനും മുമ്പേ വെൽക്കം ടു ക്യാപ്ഷൻ. എൻ്റെ പേര് രമ്യ. ക്യാപ്ഷൻ ഒരു റെവല്യൂഷണറി ലേൺ ടുഗെദർ ഇംഗ്ലീഷ് ഫ്ലുവൻസി പ്രോഗ്രാം ആണ്. ഇത് വളരെ ഈസി, ക്വിക്ക്, ഫൺ, എഫക്റ്റീവ് ആൻഡ് അഫോർഡബിൾ പ്രോഗ്രാം കൂടിയാണ്. മാത്രമല്ലാണ്ട് വെറും 6 മാസം കൊണ്ട് അല്ലെങ്കിൽ അതിനേക്കാളും താഴെ നിങ്ങൾക്കൊരു പുതിയ നിങ്ങളെ തന്നെ കാണാൻ പറ്റും. സോ നമുക്ക് സെഷൻ നോക്കാം. സൈലൻസ് ദ ബീ. ബീനെ നമുക്ക് വേണ്ട, അതായത് ബീനെ സൈലൻസ് ചെയ്ത് കളയുക. എന്തായിരിക്കും, അതായത് സി, വെൻ ബി കംസ് ആഫ്റ്റർ എം അറ്റ് ദ എൻഡ് ഓഫ് ദ വേർഡ്. യൂഷ്വലി ഒരു വാക്കിൻ്റെ അവസാനം ബി വരികയാണ്, ആഫ്റ്റർ എം, എം കഴിഞ്ഞിട്ടാണ് ആ ബി വരുന്നത്, ആ വാക്കിൻ്റെ അവസാനമാണ് വരുന്നതെങ്കിൽ പൊതുവേ നമ്മൾ ആ ബി ഉച്ചരിക്കാറില്ല, അതായത് നമ്മളത് പ്രൊണൗൺസ് ചെയ്യാറില്ല. അത് മാക്സിമം സൈലൻ്റ് ആക്കുവാണ് വേണ്ടത്. അതുകൂടാണ്ട് ആൻഡ് വെൻ ബി കംസ് ബിഫോർ ടി, ടീൻ്റെ മുമ്പേ, ടി എന്ന അക്ഷരത്തിന് മുന്നേയും ബി വരുവാണെങ്കിലും നമ്മൾ സൈലൻ്റ് ചെയ്യുവാണ് ആ ബീനെ. അവിടെ രണ്ട് കേസുകളാണ്, ഒന്ന് എം കഴിഞ്ഞിട്ട് ബി വരുവാണ്, അല്ലെങ്കിൽ ടിക്ക് മുമ്പേ ബി വരുവാണ്. എം കഴിഞ്ഞിട്ട് വാക്കിൻ്റെ അവസാനം വരുവാണെങ്കിലാണ് ഇത്, അല്ലാണ്ട് തന്നെ. നമുക്ക് ഉദാഹരണം വെച്ചിട്ട് നമുക്ക് നോക്കാം, അപ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ലൈക്ക് സി, ലാം. സി ഇവിടെ കണ്ടോ, ഇവിടെ എം കഴിഞ്ഞിട്ടാണ് ബി വരുന്നത്. അപ്പം നമ്മൾ ഈ സാധനത്തിനെ പറയേണ്ട ആവശ്യമില്ല. എങ്ങനെയായിരിക്കും ഇത് പറയുക? ലാം, ലാം എന്ന് പറഞ്ഞാൽ അറിയില്ല, അതായത് ആ ആടിൻ്റെ, ചെമ്മരിയാടിൻ്റെ ചെറിയ ഇതിന് പറയുന്നതാണ്, എന്താ പറയുക, കിഡിന് പറയുന്നതാണ് ലാം. ലാംബ് എന്നല്ല, ലാം. ഓക്കെ, അതുപോലെ തന്നെ ബോംബ്. ഇവിടെ നമ്മൾ ബോംബ് ബോംബ് എന്ന് പറയേണ്ട ആവശ്യമില്ല, ഇറ്റ്സ് ബോംബ്. ബോംബ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയായിരിക്കുമല്ലോ അല്ലേ, ബോംബാണ്, പൊട്ടിത്തെറിയുന്ന സാധനം. ഓക്കെ, വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിംബ്. ലിംബ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ലിംബ്സ് ഇല്ലേ, അതായത് നമ്മുടെ എന്താ കയ്യ്, കാല്, ആ സാധനങ്ങൾക്കൊക്കെ പറയുന്നതാണ് ലിംബ് എന്ന്. അപ്പം അതിന് ലിംബ് എന്നല്ല, ലിം. ഇങ്ങനെയാണ് നമ്മളതിന് പറഞ്ഞത്, ലിം. ഓർക്കുക, എം കഴിഞ്ഞിട്ട് വരുന്ന വാക്കുകളാണ് അവസാനമാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അങ്ങനെ വരുന്ന വാക്കുകളിൽ ബി നമ്മൾ ഉച്ചരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതുപോലെ തന്നെ ക്ലൈം. ക്ലൈംബ് എന്നല്ല, ക്ലൈം. സി, ക്ലൈം. ബി അവിടെ വേണ്ട. ഓക്കെ, കോംബ്. കോംബ്, കോംബ് അല്ല, കോംബ്. അതേസമയം കമ്മ് എന്നല്ലട്ടോ ഇത്, ഇത് കോംബ്, കോംബ്. കെൻ യു പ്ലീസ് പാസ് ദാറ്റ് കോംബ് ടു മീ, കോംബ്, കോംബ്, അങ്ങനെ പറയരുത് നമ്മൾ. ഓക്കെ, ഗ്രേറ്റ്. തം, തമ്പ്. തമ്പ് അല്ല, തം. നമ്മൾ പറയാറില്ലേ റൈറ്റ് ഹാൻഡ് തം റൂൾ, അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് തം റൂൾ, എന്താണെന്ന് എന്നോട് ചോദിക്കരുത്, ഞാൻ മറന്നുപോയി, നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം തം, തം എന്നാണ് പറയേണ്ടത്, അല്ലെങ്കിൽ ദാറ്റ്സ് എ തംസ് അപ്പ് എന്ന് പറയില്ലേ, അതുപോലെ തന്നെ തമ്പ് എന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഓൾ റൈറ്റ്, സി, അതാണ് തം. ക്രംബ്, ക്രംബ്, ബ്രെഡ് ക്രംബ്സ് നമ്മൾ പറയില്ല, അപ്പം ക്രംബ്സ് കണ്ടോ, ക്രംബ് എന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല, ഇറ്റ്സ് ജസ്റ്റ് ക്രം, 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 ക്രംബ് വേണ്ട, ക്രം. ഓൾ റൈറ്റ്. ഡം, ലിറ്ററൽ ഡമ്മാണ്, നീ ഒരു ഡമ്മാണ്, ഡംബ് എന്ന് പറയരുത്. ഡംപ് ചെയ്യാന്ന് പറഞ്ഞ വേറൊരു വാക്കുണ്ട്, അത് ഇവിടെ പി ആണ്, ഇതെന്ന് ഡംബ് എന്ന് വേണ്ട, ഡം. ഹീസ് എ ഡം നമ്മൾ പറയില്ലേ, യൂഷ്വലി പറയാറുണ്ട്, അപ്പം അത് ഡംബ് അല്ല, ഡം. ഓൾ റൈറ്റ്. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നതെന്ന് വെച്ചാൽ, ഇത്തരം നമ്മളുടെ പ്രാക്ടീസ് സെഷൻസ് കൂട്ടാൻ, അല്ലെങ്കിൽ സ്പീക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനും ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ളൊരു സംഭവമാണ് ക്യാപ്ഷൻ്റെ വക 30-day ഫ്രീ ട്രയൽ. അതിനകത്ത് ലൈക്ക് സ്പീക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ലേൺ ആൻഡ് പ്രാക്ടീസ് എസ് എ ഗ്രൂപ്പ്, നിങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് പ്രാക്ടീസ് ചെയ്യാം, പഠിക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഐഡിയാസ് നമുക്ക് ഷെയർ ചെയ്യാനുള്ളൊരു എന്താ പറയുക, പ്ലാറ്റ്ഫോം കൂടിയാണത്. കൂടാണ്ട് ഇതിന് മന്ത്ലി ഫ്ലുവൻസി ട്രാക്ക്, ഇതിൻ്റെ ഫേവറേറ്റ്സ് ആണ്. കാര്യം എന്ന് വെച്ചാൽ, ഒരു മാസത്തിൽ നിങ്ങൾ നോക്കാൻ പറ്റും നിങ്ങൾ എത്രത്തോളം പുരോഗമിച്ചിട്ടുണ്ട്, എവിടേക്കാണ് നിങ്ങൾ ലാഗ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് നിങ്ങളുടെ ഇഷ്യൂസ്, അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പെർഫോമൻസ് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്.
കൂടാതെ തന്നെ പേഴ്സണൽ കോച്ച്, ഓരോ കാൻഡിഡേറ്റ്സിനും അവരവരുടേതായ ഒരു പേഴ്സണൽ കോച്ച് ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ ഇഷ്യൂസ് മറ്റുള്ളവരെ കുറിച്ച് നോക്കുമ്പം ഡിഫറെൻ്റ് ആണ്. അപ്പം അത് മാത്രം എന്താ പറയുക, എടുത്തിട്ട് നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ഫീഡ്ബാക്ക് തരാൻ വേണ്ടി ഒരു പേഴ്സണൽ കോച്ച് നിങ്ങൾക്ക് ഉണ്ടാവും. കൂടാതെ ഡെയിലി മൈക്രോ ലെസൺസ് കോൺസെപ്റ്റ്സിനെ വളരെ ചെറിയ ചെറിയ വീഡിയോസിലാക്കി പഠിത്തം കുറച്ചുകൂടെ എളുപ്പത്തിലാക്കാനുള്ള ഒരു പരിപാടിയാണ്. ആൻഡ് ലൈവ് ക്ലാസ്സസ്, ഇൻസ്ട്രക്ടറുമായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യാം, നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ട് ഡൗട്ട് ക്ലിയർ ചെയ്യാം, മറ്റ് പിള്ളേരുമായിട്ട് ചേർന്നിരുന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റൊരു അവസരമാണ്. ഡോണ്ട് മിസ് ഇറ്റ്. ഓക്കെ, ഡെറ്റ്. ഇതിനെ നമ്മൾ ഡെറ്റ്, കുറേ ആൾക്കാർ ഇതിനെ ഡെറ്റ്, കടം, കടം എന്ന് നമ്മൾ പറയില്ലേ, ഡെറ്റ് എന്നാണ് നമ്മളിതിനെ പറയാറ്. ആ ബി അവിടെ വേണ്ട ആക്ച്വലി. ഈ സാധനം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, അതായത് എന്താ, ടീക്ക് മുന്നേ വരുന്ന ബി നമ്മൾ സൈലൻ്റ് ആണ് ചെയ്യേണ്ടതെന്ന്. ഓൾ റൈറ്റ്, കണ്ടോ, ഡെറ്റ് എന്നാണ് അതിന് പറയേണ്ടത്. ഡൗട്ട്, ഡൗട്ട്, ഡൗട്ട് നമ്മൾ അവിടെ വേണ്ട, ഡൗട്ട്, ഡൗട്ട്, കണ്ടോ, ടീക്ക് മുന്നേ വരുന്ന ബി സൈലൻ്റ് ആണ്, ഓർക്കുക. സറ്റിൽ, സറ്റിൽ, സബ്റ്റിൽ അല്ല, സറ്റിൽ, സറ്റിൽ. സറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് വളരെ പതിഞ്ഞിട്ടുള്ളതെന്ന് നമ്മൾ പറയില്ലേ, സറ്റിൽ ചെയ്യാന്ന് പറയുക, ആ ഒരു അർത്ഥമാണ്. അപ്പം അതിനകത്ത് സബ്റ്റിൽ എന്നല്ല, സറ്റിൽ, ഓർക്കുക. ഇനി ബി ഈസ് നോട്ട് സൈലൻറ്റ് വെൻ കംസ് ആഫ്റ്റർ എം ഇൻ ദ മിഡിൽ ഓഫ് ദ വേർഡ്. നമ്മൾ നേരത്തെ പഠിച്ചു, എം കഴിഞ്ഞിട്ട് ബി വരികയാണെങ്കിൽ, അതും വേർഡിൻ്റെ അവസാനമാണെങ്കിൽ നമ്മൾ ബി സൈലൻറ്റ് ചെയ്യും. പക്ഷെ മിഡിലിൽ വരികയാണെങ്കിൽ നമ്മൾ സൈലൻസ് ചെയ്യുന്നില്ല. അത്തരം വാക്കുകൾ നമുക്ക് കുറച്ച് നോക്കാം. ഇത് നമ്മൾ എങ്ങനെയായിരിക്കും പ്രൊണൗൺസ് ചെയ്യുന്നത്? നമ്മൾ എന്നാണോ, അതായത് ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞു എം എന്താ പറയുക, എം കഴിഞ്ഞിട്ടാണ് ബി വരുന്നതെങ്കിൽ നമ്മൾ ബി സൈലൻ്റ് ആണ് പ്രൊണൗൺസ് ചെയ്യാറുള്ളത്. അപ്പം ഇത് നമ്മർ എന്ന് പറഞ്ഞൊരു വേർഡ് ഉണ്ട് ആക്ച്വലി. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മളെ നമ്പാവുകയെന്ന് പറയില്ല, അതായത് മരവിച്ച് പോവുക, അതിൻ്റെ ഒരു എന്താ പറയുക, സുപ്പലേറ്റീവ് ഫോമാണ് നമ്മൾ. അപ്പം ഇത് നമ്മൾ ലിറ്ററലി നമ്പർ എന്ന് തന്നെയാണ്, ബി നമ്മൾ അവിടെ ഉച്ചരിക്കുന്നുണ്ട്, നമ്പർ, നമ്പർ. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡിലാണ് വരുന്നത് എമ്മും ബിയും. സോ നമ്മൾ ബീനെ അവിടെ ബി സൈലൻ്റ് അല്ല, നമ്മൾ ബി ഉച്ചരിക്കുന്നുണ്ട്, കണ്ടോ, നമ്പർ. അങ്ങനെയാണ് ഇതിനെ പറയുന്നത്. അടുത്ത് ഇതെങ്ങനെയായിരിക്കും? ആക്ച്വലി ഇത് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യുക്കംബർ എന്നാണ്. പക്ഷെ നമ്മൾ ക്യുക്കുംബർ എന്ന് നമ്മൾ പറഞ്ഞു, ഇതിനെ ഒരുപാട് രീതിയിൽ ആൾക്കാർ പ്രൊണൗൺസ് ചെയ്യാറുണ്ട്. ശരിക്കും ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ എന്ന് പറഞ്ഞാൽ ക്യുക്കംബർ. ക്യുക്കംബറിൽ നമ്മളിവിടെ ബി പ്രൊണൗൺസ് ചെയ്യുന്നുണ്ട്, ഈവൻ ദോ അത് എം കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ അത് അവസാനമല്ല അത് വരുന്നത്, അതുകൊണ്ടാണ് നമ്മളവിടെ ബി ഉച്ചരിക്കുന്നത്, ക്യുക്കംബർ, ക്യുക്കംബർ, ബ, കണ്ടോ, ബ അവിടെ നമ്മൾ ഉച്ചരിക്കുന്നുണ്ട്. മെമ്പർ, മെമ്പർ, അതായത് ഇപ്പം ഒരു എന്താ പറയുക, ഏതെങ്കിലും ഒരു ഇലക്ടീവ് ഫോമിൻ്റെ മെമ്പറാണ്, അല്ലെങ്കിൽ ഇന്ന സാധനത്തിൻ്റെ ഒരു മെമ്പറാണ് ഞാൻ, ഈ ഒരു അസോസിയേഷൻ്റെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഒരു മെമ്പറാണ്. അപ്പം അതിനകത്ത് നമ്മൾ ബി അവിടെ ഉച്ചരിക്കുന്നുണ്ട്. എക്സെപ്ഷൻസ് നോക്കാം നമുക്ക് കുറച്ച്. ഈവൻ ദോ ഇത് ബി എം കഴിഞ്ഞിട്ടാണ് ബി വരുന്നത്, മിഡിലാണ്, പ്ലംബർ എന്നാണോ ഇനി നമ്മൾ പറയുന്നത്? അല്ല, പ്ലംബർ, പ്ലംബർ എന്നാണ് നമ്മളിതിനെ ഉച്ചരിക്കുന്നത്. അതുപോലെ തന്നെ ക്ലൈംബർ എന്ന് നമ്മൾ പറയാറില്ല, ക്ലൈമർ, ക്ലൈമർ. ഓക്കെ, ഓർക്കുക, എവിടെയും എപ്പോഴും എക്സെപ്ഷൻസ് ഉണ്ടാവും, ഇതിനകത്തും എക്സെപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എക്സെപ്ഷൻസ് നമ്മൾ കുറച്ച് ഓർത്ത് വെക്കുക, കാരണം എക്സെപ്ഷൻസ് നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ മറ്റതെല്ലാം റൂൾസ് പ്രകാരമാണെന്ന് നമുക്കറിയാം. ഇത് മാത്രം കുറച്ച് നമ്മളൊന്ന് മനസ്സിലെടുത്ത് വെച്ചാൽ മതി. സോ ഇത്തരം ഒരുപാട് വാക്കുകളുണ്ട് ഇവിടെ, ഓരോ അക്ഷരങ്ങൾ സൈലൻ്റ് ആവുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ടി സൈലൻ്റ് ആയിട്ടുള്ള ഒരുപാട് വാക്കുകൾ പഠിച്ചു, ഇന്ന് നമ്മൾ ബി സൈലൻ്റ് ആയിട്ടുള്ളത് പഠിച്ചു. ഇതുപോലെ ഇനിയും ഓരോ വാക്കുകളുണ്ട് എവിടേക്കോ, അതായത് ഓരോരോ അക്ഷരങ്ങൾ സൈലൻ്റ് ആവുന്ന സിറ്റുവേഷനും അതിനിന്ന റൂൾസും ഉണ്ടാവും. ഏതെങ്കിലും മുമ്പിലോ അല്ലെങ്കിൽ പുറകിലോ വരുന്ന സമയത്താണ് നമ്മളത് സൈലൻ്റ് ആക്കുന്നത്. ഇത്തരം റൂൾസ് പ്രകാരം പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഈ വാക്കുകൾ പ്രൊണൗൺസ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് എന്തായാലും ചെയ്യുക, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെഷൻ ഇടുക, അതുവഴി നമുക്കറിയാൻ പറ്റും നിങ്ങളുടെ സജഷൻസും ക്വയറീസും അത്തരം കാര്യങ്ങൾ. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാപ്ഷൻ്റെ വക 30 days ഫ്രീ ട്രയൽ കിട്ടാൻ ഒന്നല്ലെങ്കിൽ capshine.com വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ക്യാപ്ഷൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.